നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. കടം കയറി നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം തിരികെ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ചരിത്രം തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് ഈ പെൺകരുത്ത്. കടക്കിണിയിലകപ്പെട്ട് സ്വന്തം ഭർത്താവിൻ്റെ ആത്മഹത്യ. 7,000 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ബിസിനസ്. ഏതൊരു സ്ത്രീയും തകർന്നു പോകാവുന്ന ആ അവസ്ഥയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ അഗ്നിച്ചിറകുകളുമായി പറന്നുയർന്നു മാളവിക ഹെഗ്ഡെ എന്ന സംരംഭകയും കഫേ കോഫിയുടെ എന്ന ബിസിനസ് സാമ്രാജ്യവും. ആരാണ് മാളവിക ഹെഗ്ഡെ? എന്തുകൊണ്ട് അവർ പെൺകരുത്തിൻ്റെയും ബിസിനസ് തന്ത്രങ്ങളുടെയും പുതിയ മാതൃകയാകുന്നു? നോക്കാം. രാജ്യത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയായ കഫേ കോഫിയുടെ ഉടമ വി ജി സിദ്ധാർത്ഥയുടെ മരണം. 2019 ജൂലൈയിൽ മംഗലപുരത്തിനടുത്ത് വെച്ച് നേത്രാവതി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥ. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടുകിട്ടിയത്. കഫേ കോഫിയുടെ 7,000 കോടി രൂപയുടെ നഷ്ടത്തിലാണെന്നും കമ്പനിയുടെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് താൻ മാത്രമാണ് ഉത്തരവാദിയെന്നും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥയുടെ ആത്മഹത്യ. ലാഭകരമായ ബിസിനസ് മോഡൽ സൃഷ്ടിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്നും പുറത്തുവന്ന സിദ്ധാർത്ഥയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. സ്വകാര്യ ഇക്വിറ്റി പങ്കാളികളിൽ നിന്നും വായ്പകൾ നൽകിയ മറ്റുള്ളവരിൽ നിന്നുമുള്ള സമ്മർദ്ദവും ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള പീഡനവും അസഹനീയമായതായും അദ്ദേഹം പറയുകയുണ്ടായി. ആരെയും വഞ്ചിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ആയിരുന്നില്ല. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇവിടെ നിന്നാണ് മാളവിക ഹെഗ്ഡെ എന്ന സംരംഭകയുടെ കഥ ആരംഭിക്കുന്നത്. ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ആഘാതവും മറ്റ് ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധിയിലായ ഒരു സ്ത്രീക്ക് എങ്ങനെ നഷ്ടത്തിലായ കമ്പനിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാകുമെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായ കഫേ കോഫിയുടെ സിദ്ധാർത്ഥയുടെ മരണത്തോടുകൂടി വിസ്മൃതിയിലാകുമെന്ന് പലരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ സിദ്ധാർത്ഥയുടെ ഭാര്യ മാളവിക ഹെഗ്ഡെ ഈ വാദങ്ങളെല്ലാം തകിടമറിച്ച് കഫേ കോഫിയുടേക്ക് പുതിയ യുഗം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. നിലയില്ലാ കയത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന കമ്പനിക്ക് അവർ ശ്വാസം നൽകിയെന്ന് തന്നെ പറയാം. 2020 ഡിസംബറിലാണ് കഫേ കോഫിയുടെ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ സിഇഒ സ്ഥാനം മാളവിക ഏറ്റെടുത്തത്. അന്നുമുതൽ കമ്പനിയുടെ വളർച്ചയ്ക്കായി അവർ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. 2019 കോഫിയുടേക്ക് 7,000 കോടിയിലധികം രൂപയുടെ കടമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ ആഘാതവും മറുഭാഗത്ത് കമ്പനിയുടെ ഈ നഷ്ടവും മാളവികയുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ അവർ തളർന്നില്ല. 2021 മാർച്ച് 31 ആയപ്പോൾ കമ്പനിയുടെ കടം വെറും 1,731 കോടി രൂപയാണെന്ന് അതിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. മുൻ കർണാടക മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ മകളാണ് മാളവിക ഹെഗ്ഡെ. 1969 ബംഗളൂരുവിലായിരുന്നു ജനനം. ബംഗളൂരു സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ മാളവിക 1991 സിദ്ധാർത്ഥയുമായി വിവാഹിതയാകുന്നത്. ഇഷാൻ, അമർത്യ എന്നിങ്ങനെ 2 മക്കളുണ്ട്. കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ മകൾ ഐശ്വര്യയാണ് അമർത്യ വിവാഹം കഴിച്ചിരിക്കുന്നത്. കഫേ കോഫിയുടെ സിഇഒ ആകുന്നതിന് മുൻപ് മാളവിക 9 വർഷം കമ്പനിയുടെ നോൺ ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാളവിക നേതൃത്വത്തിലെത്തിയതിനു പിന്നാലെ അതിശയകരമായ ഉയർത്തെഴുന്നേൽപ്പാണ് കഫേ കോഫിയുടേക്ക് ഉണ്ടായിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും മാളവികയ്ക്ക് കമ്പനിയുടെ ബാധ്യത കുറച്ചുകൊണ്ടുവരുവാൻ സാധിച്ചു. പിന്നാലെ വലിയ വെല്ലുവിളികളായിരുന്നു മാളവികയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. സിദ്ധാർത്ഥയുടെ അഭിമാനകരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു എന്റെ ദൗത്യം. ബാധ്യതകളെല്ലാം പരമാവധി തീർക്കുവാനും ബിസിനസ് വളർത്തുവാനും ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം എനിക്ക് ഒരു ജോലി വിട്ടുതന്നുകൊണ്ടാണ് പോയത്. നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിനാണ് മാളവിക ഇപ്രകാരം പറഞ്ഞത്. 2019 മാർച്ച് 31 കഫേ കോഫിയുടെ ബാധ്യത 7,200 കോടി രൂപയായിരുന്നു. 2020 ഇത് 3,100 കോടി രൂപയായി. 2021 മാർച്ച് 31 ആയപ്പോഴേക്കും ഈ ബാധ്യത 1,731 കോടിയിലെത്തി. ഗണ്യമായ കടം കുറച്ചതിനു ശേഷം സ്ഥാപനത്തെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മാനേജ്മെന്റ് കഠിനമായി പരിശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ കമ്പനിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെയായിരുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ്. കടബാധ്യതയില്ലാതെ കഫേ കോഫിയുടെയെ കോടികളുടെ മൂല്യമുള്ള കമ്പനിയാക്കുകയാണ് മാളവികയുടെ ലക്ഷ്യം. അന്തരിച്ച ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും കോഫിയുടെ ഷോപ്പുകൾ തുറക്കുക എന്നത് മാളവികയുടെ സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും നിക്ഷേപകരെ കണ്ടെത്തിയ കമ്പനിയിലേക്ക് കൂടുതൽ മൂലധനമെത്തിക്കാൻ അവർക്കായിരുന്നു. നിലവിൽ കഫേ കോഫിയുടേക്ക് രാജ്യത്തുടനീളം 572 കഫേകൾ സ്വന്തമായുണ്ട്. കൂടാതെ 333 കിയോസ്കുകളും പ്രവർത്തിക്കുന്നു. 36,000 കോഫി വെൻഡിംഗ് മെഷീനുകളും ഇവർ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട്. ബിസിനസ് ലോകത്തെയും രാജ്യത്തെ ഒന്നാകെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു സിദ്ധാർത്ഥയുടെ മരണം. തോൽവികളിൽ മനസ്സുമെടുത്ത് പിന്മാറുന്ന ഒരാളല്ലായിരുന്നു സിദ്ധാർത്ഥയെന്ന് അദ്ദേഹത്തെ അറിയുന്നവർ പറയും. 1996 സിദ്ധാർത്ഥ തന്റെ കമ്പനിയുടെ ആദ്യത്തെ കാപ്പിക്കട തുടങ്ങുന്നത്. കഫേ കോഫിയുടെ എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ എ കോഫി. ഒരു കാപ്പി കുടിക്കുന്നതിനിടെ പലതും നടക്കാം എന്നതായിരുന്നു സി സി ഡിയുടെ സ്ലോഗൻ.
സിംഗപ്പൂരിൽ അദ്ദേഹം കണ്ട ഒരു സൈബർ കഫേ, കാപ്പി കുടിച്ചുകൊണ്ട് ഇന്റർനെറ്റ് സർഫസ് ചെയ്യാനാവുന്ന ഒരിടം. അതായിരുന്നു ഈ നൂതനാശയത്തിന്റെ പ്രചോദനം. അന്ന് ഇന്ത്യക്കാർ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ഡീൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ഡയലപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ അത്രമേൽ പ്രചാരത്തിലായിട്ടില്ലാത്ത അന്ന് 100 രൂപയ്ക്ക് ഒരു കപ്പ് കാപ്പിയും 1 മണിക്കൂർ നേരം ഇന്റർനെറ്റും എന്ന ഡീൽ അദ്ദേഹം അവതരിപ്പിച്ചു. അന്നത്തെ ആ ഒരൊറ്റ കോഫി ഷോപ്പിൽ നിന്നും 20 വർഷം കൊണ്ട് കോഫിയുടെ എന്റർപ്രൈസസ് എന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ചെയിനായി മാറുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ആ ബിസിനസ് സംരംഭത്തിന്റെ വളർച്ച. പിന്നീട് അദ്ദേഹം തന്റെ സ്ഥാപനമായ കോഫിയുടെ എന്റർപ്രൈസസിലെ ഓഹരികൾ പണയം വെച്ചെടുത്ത വായ്പകളാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു. ഒരു സാമ്പത്തിക വർഷത്തിൽ കടം 4022 കോടിയിൽ നിന്നും 6546 കോടിയായി വർദ്ധിച്ചു. എസ് എം കൃഷ്ണയുമായി ഉണ്ടായ ബന്ധവും അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. വീരപ്പൻ സിനിമാ നടൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ കാലത്ത് അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ചർച്ചകളെല്ലാം നടത്തിയത് സിദ്ധാർത്ഥയുടെ നേതൃത്വത്തിലാണ്. കൃഷ്ണയുമായുണ്ടായ അടുപ്പമാണ് അദ്ദേഹത്തെ ഡി കെ ശിവകുമാറിന്റെ വിശ്വസ്തരിൽ ഒരാളാക്കിയത്. അതേ അടുപ്പം തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടാക്കിയതും. ഡി കെ ശിവകുമാറിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയ ആദായ നികുതി വകുപ്പ് സിദ്ധാർത്ഥയുടെ സ്ഥാപനത്തെയും വെറുതെ വിട്ടില്ല. ഈ റെയ്ഡുകളെ തുടർന്നുണ്ടായ നടപടികളാണ് സിദ്ധാർത്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത്. കടം തീർത്ത പത്മവ്യൂഹത്തിനുള്ളിൽ നിന്ന് പുറത്തുവരാനുള്ള വഴിയറിയാതെ ജീവിതം അടുക്കുന്ന, അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ആർക്കും വിശ്വസിക്കാനാവാത്ത സംഭവമായിരുന്നു. എന്നാൽ മുന്നിലുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഓരോന്നായി തരണം ചെയ്ത് ഭർത്താവ് വീണുപോയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മാളവിക ഹെഗ്ഡെ കഫേ കോഫിയുടെ അമരക്കാരിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഫോക്കസ്.